ഹായ്, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് വെർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്സ്. അതായത് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ് സ്വിച്ചിങ് ഈസ് ഓഫ് ടു ടൈപ്സ്, സർക്യൂട്ട് സ്വിച്ചിങ് ആൻഡ് പാക്കറ്റ് സ്വിച്ചിങ്. അതിൽ പാക്കറ്റ് സ്വിച്ചിങ് ഈസ് എഗെയിൻ ഡിവൈഡഡ് ഇൻ ടു ടു ടൈപ്സ്, ഡേറ്റാഗ്രാം നെറ്റ്വർക്ക് ആൻഡ് വെർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക്. അതിൽ ഓൾറെഡി സർക്യൂട്ട് സ്വിച്ചിങ്ങും ഡേറ്റാഗ്രാം നെറ്റ്വർക്കും പറഞ്ഞു കഴിഞ്ഞു. Here we are discussing about virtual circuit network. ഈ വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക് എന്നാൽ സർക്യൂട്ട് സ്വിച്ചിങ്ങിൻ്റെയും ഡേറ്റാഗ്രാം അപ്രോച്ചിൻ്റെയും ഫീച്ചേഴ്സ് മിംഗിൾ ചെയ്തിട്ടുള്ള ഒരു സ്വിച്ചിങ് അപ്രോച്ചാണ്. അതായത് നമുക്കറിയാം, സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ ഡേറ്റ ട്രാൻസ്ഫർ കണ്ടിന്യൂസ് ആണ്. സെക്കൻഡ് പോയിന്റ്, അതിൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിൽ മാത്രമേ ഡേറ്റ ട്രാൻസ്ഫർ പോസിബിൾ ആകത്തുള്ളൂ. ആൻഡ് തേർഡ് പോയിന്റ് ഈസ് അതുകൊണ്ട് അതിനകത്തൊരു സെറ്റപ്പ് ഫേസും ഒരു ടിയർ ഡൗൺ ഫേസും ഉണ്ട്. ഇനി ഡേറ്റാഗ്രാം അപ്രോച്ചിൽ ആണെങ്കിൽ ഡേറ്റാസ് ഈസ് നോട്ട് കണ്ടിന്യൂസ് ബട്ട് ഇറ്റ് ഈസ് പാക്കറ്റൈസ്ഡ്. പാക്കറ്റ്സ് ആയിട്ടാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനൊരു ഡെഡിക്കേറ്റഡ് പാത്തില്ല. റൂട്ടറിൽ വരുന്ന ഓർഡർ അനുസരിച്ച് റൂട്ടറാണ് ഡേറ്റാസിനെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത് അക്കോർഡിംഗ് ടു റൂട്ടിംഗ് ടേബിൾ. അപ്പം ഇവിടെ ആ രണ്ട് നെറ്റ്വർക്കിംഗ് രീതിയുടെയും ചില ഫീച്ചേഴ്സ് യോജിപ്പിച്ചുള്ള ഒരു അപ്രോച്ചാണ് വെർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക്. So here the first point is, as in a circuit switch network, there are setup and teardown phases in addition to data transfer phase. Appa virtual circuit network le first point ennala circuit switching ilede pole idilum oru setup phase um oru teardown phase um undu. Adinartham ee method il oru dedicated path establish cheyendathayittund. Second point here endana, resources can be allocated during the setup phase as in the circuit switch network on demand. Adha demand anusarichu alladeyo resources allocate cheyanam. Resource allocate cheyadhin shesham maatrame idil data transfer possible agathullu. Third point is, as in a datagram network, datas are packetized and each packet carries an address in the header. Idil endana datagram network le pole thanne idil ഡേറ്റാസ് എല്ലാം പാക്കറ്റൈസ്ഡ് ആണ്. ഓരോ പാക്കറ്റൈസ്ഡ് ഡേറ്റയിലും അതിൻ്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് അതിൻ്റെ ഹെഡറിൽ ഉണ്ടായിരിക്കും. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ്, ആസ് ഇൻ എ സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്ക്, ദ പാക്കറ്റ്സ് ഫോളോ ദ സെയിം പാത്ത് എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിംഗ് ദ കണക്ഷൻ. അതായത് നമ്മൾ ഡേറ്റാഗ്രാം അപ്രോച്ചിൽ പാക്കറ്റ്സ് എല്ലാം ഒരു സെയിം പാത്ത് അല്ല ഫോളോ ചെയ്യുന്നത്. റൂട്ടർ അതിനെ ഫോർവേഡ് ചെയ്ത് വിടുകയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് വരുമ്പോൾ എല്ലാ ഡേറ്റ പാക്കറ്റ്സും സെയിം റൂട്ടിൽ കൂടി, അതായത് ആദ്യം പറഞ്ഞല്ലോ ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, ആ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് പാത്തിൽ കൂടിയായിരിക്കും എല്ലാ ഡേറ്റ പാക്കറ്റ്സും ട്രാവൽ ചെയ്യുക. ഇനി ഇത് എവിടെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് ഒരു സർക്യൂട്ട് സ്വിച്ചിങ് എപ്പോഴും ചെയ്യുന്നത് ഫിസിക്കൽ ലെയറിലായിരിക്കും. അതുപോലെ വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഡേറ്റ ലിങ്ക് ലെയറിലാണ്. ഡേറ്റാഗ്രാം നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയറിലാണ്. ഹിയർ ഒരു സിമ്പിൾ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം കുറേ എൻ്റെ സിസ്റ്റംസ് ആണ്. ദെൻ ഇൻസൈഡ് ദ നെറ്റ്വർക്ക് കുറേ സ്വിച്ചസും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ ഡേറ്റ പാക്കറ്റ്സ് എങ്ങനെയാണ് ഒരു സോഴ്സിൽ നിന്നും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത്? പറഞ്ഞല്ലോ ഡേറ്റ് അഡ്രസ്സ് ഹെഡറിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു രണ്ട് തരം അഡ്രസ്സിംഗ് ആണ് ഇവിടെ പറയുന്നത്. അതായത് ഇൻ എ വെർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക് ടു ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് ആർ ഇൻവോൾവ്, ഗ്ലോബൽ ആൻഡ് ലോക്കൽ അഡ്രസ്സിംഗ്. അതായത് വെർച്വൽ സർക്യൂട്ട് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നു. സോ ഗ്ലോബൽ അഡ്രസ്സിംഗ് മീൻസ് അതിൻ്റെ സോഴ്സിൻ്റെയും ഡെസ്റ്റിനേഷൻ്റെയും അഡ്രസ്സാണ്. സോഴ്സിൻ്റെയും ഡെസ്റ്റിനേഷൻ്റെയും അഡ്രസ്സാണ് ഗ്ലോബൽ അഡ്രസ്സിങ്ങിലുള്ളത്. അത് ഔട്ട് ഓഫ് ദി നെറ്റ്വർക്ക് ആയിരിക്കും. ഇൻസൈഡ് ദി നെറ്റ്വർക്ക് നമുക്കൊരു സെക്കൻഡ് ലോക്കൽ അഡ്രസ്സ് കൂടിയുണ്ട്. അതായത് ഒരു സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഡേറ്റ പാക്കറ്റ്സ് ഇതിൽ ഏത് സ്വിച്ചിൽ കൂടിയാണ് ഫോർവേഡ് ചെയ്ത് ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ടത് എന്നുള്ളൊരു ലോക്കൽ അഡ്രസ്സ്, അതായത് ഒരു സ്വിച്ചിൽ വരുമ്പോൾ ആ സ്വിച്ചിൻ്റെ അഡ്രസ്സ് കാണും. അതിൻ്റെ ഏത് പോർട്ടാണ് കൂടിയാണ് ഡേറ്റ ഇൻകമ്മിങ്, ഏത് ഔട്ട്പുട്ട് പോർട്ടിൽ കൂടിയാണ് ഡേറ്റ ഔട്ട് ഗോയിങ് പോകുന്നത്, നെക്സ്റ്റ് ഏത് പോർട്ടിലേക്കാണ് പോകുന്നുള്ള ഈ സ്വിച്ചസിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. അതിനെയാണ് വിർച്വൽ സർക്യൂട്ട് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. ദ ഐഡൻറ്റിഫയർ ദാറ്റ് ആക്ച്വലി യൂസ്ഡ് ഫോർ ഡേറ്റ ട്രാൻസ്ഫർ ഈസ് കോൾഡ് വിർച്വൽ സർക്യൂട്ട് ഐഡൻറ്റിഫയർ, വി സി ഐ അല്ലെങ്കിൽ ലേബിൾ എന്നാണ് പറയുക. സോ ഇത് ഗ്ലോബൽ അഡ്രസ്സ് പോലെയല്ല. എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ഫ്രെയിം ബിറ്റ്വീൻ ടു സ്വിച്ചസ്. രണ്ട് സ്വിച്ചസിൻ്റെ ഇടയ്ക്ക് മാത്രമാണ് ഈ വി സി ഐ അല്ലെങ്കിൽ ലേബിൾ അഡ്രസ്സിംഗ് യൂസ് ചെയ്യുന്നത്. സോ
when a frame arrives a switch, it has a VCI. When it leaves, it has another VCI. അതായത് ഒരു ഡാറ്റ പാക്കറ്റ് ഒരു 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 സ്വിച്ചിലേക്ക് വരുമ്പോൾ അതിനൊരു VCI ഉണ്ടായിരിക്കും. അതായത് അത് ഏത് പോർട്ടിലേക്കാണ് വരുന്നതെന്നും ഏത് പോർട്ടിൽ കൂടി ഔട്ട്പുട്ട് ചെയ്യണമെന്നും ഒരു അഡ്രസ്സ് ഉണ്ടാവും. അത് ആ പോർട്ടിൽ നിന്ന് വിട്ട് കഴിയുമ്പോൾ എന്താണ്, ഇനി ഏത് സ്വിച്ചിലേക്കാണ് പോകേണ്ടതെന്നുള്ള നെക്സ്റ്റ് അഡ്രസ്സാണ് അത് ഹോൾഡ് ചെയ്യുക. അപ്പം രണ്ട് സ്വിച്ചസിനിടയിൽ മാത്രമേ ഒരു VCI ഉള്ളൂ. ആ സ്വിച്ച് ലീവ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ഒരു ഡിഫറെൻറ്റ് VCI ആണ്, അതായത് ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഇതിൻ്റെ അഡ്രസ്സാണുള്ളത്. സോ ഗ്ലോബൽ അഡ്രസ്സ് എന്നാൽ എൻഡ് സിസ്റ്റംസിൻ്റെ അല്ലെങ്കിൽ സോഴ്സിൻ്റെയും ഡെസ്റ്റിനേഷൻ്റെയും അഡ്രസ്സ് ആയിരിക്കും. വിത്തിൻ ദ നെറ്റ്വർക്ക് അതിന് ഈ ഏത് സ്വിച്ചിൽ കൂടി ട്രാവൽ ചെയ്യണം എന്നുള്ള ഒരു ലോക്കൽ അഡ്രസ്സിങ്ങും കൂടി ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു ഒരു സിമ്പിൾ ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു ഡേറ്റ വരുന്നു 14 എന്ന് പറയുന്ന ഒരു ഈ സ്വിച്ചിന് 14 എന്നാണ് അഡ്രസ്സ് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ഡേറ്റായും 14 എന്നുള്ള ഒരു ലേബിൾ കൂടിയാണ് വരിക. അത് ഈ പോർട്ടിൽ കൂടി എൻ്റർ ചെയ്യുന്നു. ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും, ഇവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും അടുത്ത ഇനി 77 എന്നുള്ള പോർട്ടിലേക്കാണ്, ആ അഡ്രസ്സുള്ള പോർട്ടിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഒരു സ്വിച്ചിൽ വരുമ്പോൾ ഒരു VCI ഉണ്ടാവും. സ്വിച്ചിൽ നിന്ന് പോയി കഴിയുമ്പോൾ അനദർ ഒരു VCI ഉണ്ടായിരിക്കും. ആ അഡ്രസ്സ് എന്ന് പറയുന്നത് ഈ സ്വിച്ചിൽ ഓൾറെഡി നമ്മൾ പ്രൊവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ ഇത്രയാണ് വെർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു ജനറൽ എക്സ്പ്ലനേഷൻ. ഇനി ഇതിൻ്റെ 3 ഫേസസ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു.